ഹായ് ഫ്രണ്ട്സ്, സൈക്കോളജിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ കാണുന്നത് ബാധ എന്നുള്ള പ്രശ്നത്തെക്കുറിച്ചാണ്. ബാധയും ബാധയൊഴിപ്പിക്കലും ഇതെല്ലാം ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ ഉള്ള കാര്യങ്ങളാണോ? ബാധ എന്നുള്ളത് ശരിയായ കാര്യമാണോ? ഇതിനെന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറയുണ്ടോ? നമുക്ക് പരിശോധിക്കാം. മാനസിക രോഗം ചർച്ച ചെയ്യുമ്പോഴാണ് ബാധയെക്കുറിച്ചും ബാധകയറിനെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യേണ്ടത്. മാനസിക രോഗ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്തെല്ലാം ബാധ എന്നുള്ളതും മന്ത്രവാദം എന്നുള്ളതും എല്ലാം കയറി വരാറുണ്ട്. ബാധ കയറൽ എന്നത് സത്യമാണോ മിഥ്യയാണോ? നമ്മൾ നിത്യജീവിതത്തിൽ കേട്ടു പരിചയമുള്ള ചില കാര്യങ്ങൾ എടുക്കാം. അമ്പലത്തിന്റെ സമീപത്തോടുകൂടി പോയപ്പോൾ എന്തോ കണ്ട് പേടിച്ചു. അതിനുശേഷമാണ് അവൻ ദൈവത്തെ പോലെ പെരുമാറുന്നത്. പള്ളിപ്പറമ്പിലൂടെ സന്ധ്യയ്ക്ക് നടന്ന് വീട്ടിൽ വന്നതു മുതൽ അവൻ ജിന്ന് കയറിയതുപോലെ പെരുമാറുന്നു. പൊതുശ്മശാനത്തിൽ എന്തോ കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ അതാ ഏതോ ബാധ കയറിയതുപോലെ പെരുമാറുന്നു. ഒരു ബാലിക മുസ്ലിം പണ്ഡിതനെ പോലെ പെരുമാറുന്നു. പണ്ഡിതന്റെ ശബ്ദത്തിൽ പ്രഭാഷണം വരെ അവൾ നടത്തുന്നുണ്ട്. അവൻ അവന്റെ മരിച്ചുപോയ മുത്തച്ഛന്റെ പോലെ പെരുമാറുന്നു. ഈ ബാധ കയറുമ്പോൾ വൈദ്യനായിരുന്ന മുത്തച്ഛൻ കുറിച്ചു കൊടുക്കുന്ന അതേ മരുന്നുകൾ തന്നെ അവൻ രോഗികൾക്ക് കുറിച്ചു കൊടുക്കുന്നുമുണ്ട്. ഇതെല്ലാം സാധാരണയായി നടക്കാറുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഇനി ഞാൻ പറയുകയാണ്, ബാധ കയറൽ എന്നത് അന്ധവിശ്വാസമാണെന്നും അതിൽ വിശ്വസിക്കരുത് എന്നും. ഇത് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിച്ചേ പറ്റൂ. കാരണം സത്യം അതാണ്. ഇത് നമ്മുടെ മാനസിക ശാസ്ത്രം കൃത്യമായി കാര്യകാരണ സഹിതം വിശദീകരിച്ചു തന്നിട്ടുമുണ്ട്. ചെറുപ്പകാലം മുതൽ അന്ധവിശ്വാസത്തിന്റെയും അനാചാരങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞും കേട്ടും വളർന്നിട്ടുള്ളവർക്ക്, ജിന്നും പ്രേതവും ബാധയും ഒടിയനും മറുതയും മാത്രം കേട്ടു വളർന്നവർക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലുമാണ്. എങ്ങനെയാണ് ബാധ കയറിയതുപോലെയുള്ള ഒരു മാനസിക രോഗം പിടിപെടുന്നത്? അല്ലെങ്കിൽ ബാധ കയറിയതുപോലെ ഒരാൾ പെരുമാറുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ഈ അസുഖം വരുമോ? ഈ അസുഖം സാധാരണയായി ബാധിക്കുന്നത് ചില പ്രത്യേക മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന വ്യക്തികൾക്കാണ്. ഉദാഹരണമായി, സ്വന്തം വ്യക്തിത്വം മറ്റുള്ളവരാൽ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ആളുകൾ, സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ പോലും പരിഗണിക്കപ്പെടാതെ അവഗണന നേരിടുന്നവരാണ് ഇവർ. മറ്റൊരു കൂട്ടരുണ്ട്, ശാരീരികമോ മാനസികമോ ലൈംഗികമോ ആയ വലിയ അക്രമങ്ങൾക്കും അതിക്രമങ്ങൾക്കും വിധേയരായി കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും കൂടെ കടന്നുപോകുന്നവർ. ഈ രണ്ടു കൂട്ടരിലും അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം അതിഭീകരമാണ്. അവർ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി എന്തും ചെയ്യും എന്ന ഒരവസ്ഥയിലായിരിക്കും. ഈ മാനസിക സംഘർഷത്തിൽ നിന്നും രക്ഷപ്പെടാനായി അവർ ജീവിതകാലം മുഴുവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവർക്കതിന് സാധിക്കാതെ വരുന്നതോടെ ഒരു സാഹചര്യം ഒത്തുവരുമ്പോൾ അവരുടെ ഉപബോധ മനസ്സ് അവരെ അതിന് സഹായിക്കുന്നു. അയാൾ എന്ന വ്യക്തി അയാളായിരിക്കുന്നിടത്തോളം കാലം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനവും ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് കിട്ടുന്ന അയാളുടെ ഉപബോധ മനസ്സ് ആ വ്യക്തിയെ സ്വന്തം വ്യക്തിത്വത്തിൽ നിന്നും മാറി താൽക്കാലികമായെങ്കിലും ഒരു സുരക്ഷിത വ്യക്തിത്വം കൈക്കൊള്ളാൻ പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വത്തിലേക്ക് തള്ളിവിടുന്നു. ഇത്തരത്തിൽ കൈക്കൊള്ളുന്ന പുതിയ വ്യക്തിത്വം അയാളുടെ മത സാംസ്കാരിക വിദ്യാഭ്യാസ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്നതാണ് സത്യം. അങ്ങനെ അയാൾ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു ശക്തിയുടെ ബാധ കയറിയതുപോലെ പെരുമാറിത്തുടങ്ങുന്നു. ഇതിനെയാണ് നമ്മൾ ബാധ കയറിയതാണെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്നത്. ഈ ഒരു മാറ്റം താൽക്കാലികമായിരിക്കും. ഒരു വ്യക്തിത്വത്തിൽ നിന്നും മറ്റൊരു വ്യക്തിത്വത്തിലേക്കുള്ള ഈ മാറ്റം
പലപ്പോഴും ആ സമയം അയാൾ തന്റെ സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ച് മറന്നു പോകുന്നതും സർവ്വസാധാരണമാണ്. ഇതിന് ചികിത്സകൾ എന്താണ്? ഇതിന് ശാസ്ത്രീയമായ മരുന്ന് ചികിത്സ ആ വ്യക്തിയുടെ മാനസിക സംഘർഷത്തെ കുറയ്ക്കാൻ സഹായിക്കുമ്പോൾ ഹിപ്നോതെറാപ്പി, സ്വഭാവ ചികിത്സ എന്നിവ അയാൾ കടന്നുപോകുന്ന രോഗാവസ്ഥയുടെ ഭീകരത അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും അതിലൂടെ അയാളെ ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാനും സഹായിക്കുന്നവയാണ്. ഇനി ഇതെല്ലാം കേൾക്കുമ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, മന്ത്രവാദത്തിലൂടെ രോഗിയെ സുഖപ്പെടുത്തിക്കൂടെ എന്ന്. നിങ്ങൾ ബാധയിലും അന്ധവിശ്വാസത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ എനിക്കൊന്നും പറയുവാനില്ല. ഈ ചോദ്യം ചോദിക്കുന്നവരോട് മറു ചോദ്യം ചോദിക്കാനേ എനിക്ക് നിർവാഹമുള്ളൂ. നിങ്ങളുടെ മക്കൾക്ക് ശാരീരികമായ അസുഖങ്ങൾ വന്നാൽ നിങ്ങൾ അവരെ മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോകുമോ അതോ ഡോക്ടറുടെ അടുത്തേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോകുമോ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.